നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടൻ ദിലീപിനെ മറ്റൊരു കനത്ത തിരിച്ചടി കൂടി ഇന്നുണ്ടായിരിക്കുന്നു. ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. ദിലീപ് ഈ കേസിൽ പോലീസ് വിവേചനപരമായി, പോലീസ് തനിക്കെതിരെ ബോധപൂർവമായി ചില ലക്ഷ്യങ്ങൾ കൊണ്ട്, ചില അതിന് കൃത്യമായ കാരണങ്ങൾ ദിലീപ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു. ഒരു പോലീസ് ഓഫീസർക്ക് തന്നോടുള്ള വിരോധം, ഒരു പോലീസ് ഓഫീസർക്ക് താനുമായി ബന്ധപ്പെട്ട് ഒരു നടിയുമായുള്ള അടുപ്പം, ആ നടിക്ക് തന്നോടുള്ള വിരോധം, ഇതിൻ്റെ ഭാഗമായി തന്നെ മനഃപൂർവ്വം പ്രതി ചേർക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് പോലീസിൽ നിന്ന് നീതി ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് സുനിൽ തോമസിൻ്റെ ബെഞ്ച് തള്ളിക്കളഞ്ഞത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വിചാരണയ്ക്ക് ഈ കേസിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിചാരണയ്ക്ക് എത്താനുള്ള സമയമായി കഴിഞ്ഞതിന് ശേഷം 40 ഹർജികളാണ് കേസ് വൈകിപ്പിക്കുന്നതിന് വേണ്ടി, വിചാരണ വൈകിപ്പിക്കുന്നതിന് വേണ്ടി ദിലീപ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാണ് ദിലീപിൻ്റെ അമ്മ ഇതേ ആവശ്യമുന്നയിച്ചുകൊണ്ട് തൻ്റെ മകനെ അനാവശ്യമായി കേസിൽ കൊടുക്കി എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും അത് സംബന്ധിച്ച അന്വേഷണത്തിനുള്ള തീരുമാനം ഉണ്ടാകാതിരിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ദിലീപ് തന്നെ നേരിട്ട് ഹർജി സമർപ്പിക്കുകയായിരുന്നു. ആ ഹർജിയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, 40 ഹർജികൾ ദിലീപ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ദിലീപ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രതി എന്ന നിലയിൽ എല്ലാ രേഖകളും തനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് കേസ് കൊടുത്തിരുന്നു. ആ കേസ് പലവട്ടം കടന്നുപോയി. ഒടുവിൽ ദിലീപിന് രേഖകൾ കൊടുക്കാൻ കോടതി വിധിച്ചു. എന്നാൽ നടിയെ ആക്രമിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ വേണം എന്നാണ് കോടതിയോട് ദിലീപ് ഒടുവിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അത് വിചാരണ കോടതിയും ഹൈക്കോടതിയും തള്ളി. അതിനെ ഒരു തൊണ്ടി മുതലായാണ് കോടതി കാണുന്നത്. അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്, അതൊരു രേഖയല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിനെതിരെ ദിലീപ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ വിചാരണ നീണ്ടുപോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ദിലീപിനെ വിദേശത്ത് പോകാൻ വേണ്ടി ദിലീപ് അപേക്ഷ കൊടുത്ത് വാങ്ങിയത് കൊണ്ട് ഇന്നലെ ഈ കേസ് വിചാരണ കോടതിയിൽ പരിഗണന വന്നപ്പോഴും അടുത്ത തീയതി 29 തീയതിയിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്ത്. അടുപ്പിച്ച് ഒരു മാസം തന്നെ 2 തവണയും 3 തവണയും കേസ് മാറ്റിവെക്കുന്നുണ്ടെങ്കിലും ദിലീപ് ഹാജരാകുന്നു പോലുമില്ല. അത്തരം ഒഴിവ് കഴിവുകൾ ദിലീപ് എടുക്കുകയാണ്. ദിലീപ് നിരപരാധിയാണ് എന്ന് ഒരു വശത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുകയും അനേകം പേരെ ദിലീപിന് നിരപരാധിത്വം വിളംബരം ചെയ്യുന്നതിന് വേണ്ടി ചാനലുകൾ ഇറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു കാരണവശാലും വിചാരണ നടക്കരുതേ എന്ന വാശി ദിലീപ്, അല്ലെങ്കിൽ ഒരു കാരണവശാലും 40 മുട്ട കേസ് പരാതികൾ, അതായത് എന്തെങ്കിലുമൊക്കെ സാങ്കേതിക ന്യായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും കോടതിയിൽ ഒരു ഹർജി നൽകിയാൽ ആ ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നത് വരെ വിചാരണ തുടങ്ങാൻ തടസ്സമുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലിരിക്കുന്ന, ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അപ്പീൽ പരിഗണിക്കാതെ വിചാരണ ആരംഭിക്കാൻ സാധിക്കുകയില്ല. അപ്പം എന്തായാലും CBI അന്വേഷണം എന്ന ദിലീപിൻ്റെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ ദിലീപിൻ്റെ ഇരുവരെയുള്ള രീതി അനുസരിച്ച് ദിലീപ് ഇനി ഇതുമായി അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ദിലീപിന് അതിനുള്ള അനുമതിയുണ്ട്. അങ്ങനെ വീണ്ടും നീട്ടുക എന്നുള്ളതാണ്. എന്തായാലും കേസിൽ താൻ നിരപരാധിയാണ് എന്ന് പറയുമ്പോഴും കേസ് സമയം നീട്ടിയെടുക്കാനും വിചാരണ നീട്ടാനും ദിലീപ് ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഹൈക്കോടതിയിലെ ഇന്ന് ഹർജി തള്ളിയതോടുകൂടി ദിലീപിന് നില കൂടുതൽ പരിഗണന, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻ്റ് ഉണ്ടായത്. ഇന്നലെ കോടതി കേസ് പരിഗണിച്ചപ്പോൾ പ്രത്യേക കോടതി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പോലും കോടതി സൂചിപ്പിച്ചു. സർക്കാരും പ്രോസിക്യൂഷൻ അങ്ങനെ ആവശ്യം പറഞ്ഞു, ഇത് പരിഹരിക്കേണ്ടതോടെ നീണ്ടുപോകുന്നു, പ്രത്യേക കോടതി വേണം. അങ്ങനെയെങ്കിൽ ഒരു വനിതാ ജഡ്ജിയെ തന്നെ പ്രത്യേക ജഡ്ജാക്കി വെച്ച് പ്രത്യേകമായ ഒരു കോടതി തന്നെ രൂപീകരിക്കാൻ ആലോചന സർക്കാർ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ഈ വിചാരണ കോടതി നിരവധി കേസുകൾക്കിടയിൽ ഇത് ചെയ്യുന്നതിനേക്കാൾ ദിലീപിന് ദോഷമായി മാറാൻ ഇടയുള്ളതും ഒരു വനിതാ ജഡ്ജ് തന്നെ വരുന്നതാണ്. അത്തരമൊരു സാഹചര്യവും ഇന്നലെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. എന്തായാലും ദിലീപിന് അനുകൂലമായല്ല അവസാന നിമിഷങ്ങളിൽ സാഹചര്യങ്ങൾ നീങ്ങുന്നത് എന്ന് ഇന്നത്തെ കോടതി വിധിയോടെ വ്യക്തമായിരിക്കുകയാണ്.